എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായവുമായി സീറോ മലബാർ സഭാ സിനഡ്. അടുത്ത മാസം 3 ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന സർക്കുലറിൽ ഇളവ് വരുത്തി. ജൂലൈ 3 ശേഷം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തണം എന്നാണ് പുതിയ നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടുത്ത മാസം 3 ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ ഇളവ് വരുത്തിയാണ് സിനഡിന്റെ സമവായം. ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം. ഇത് ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടിയുണ്ടാകും. അതിരൂപതയിൽ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാനുള്ള സമയപരിധി സംബന്ധിച്ച് അടുത്ത സിനഡിൽ തീരുമാനമെടുക്കും. നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ തടസ്സപ്പെടുത്തരുതെന്നും മെത്രാൻമാർക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ക്രമീകരണം ഒരുക്കി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സെമിനാരികളിലും സമർപ്പിത ഭവനങ്ങളിലും ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ. അതേസമയം ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗികമായി അംഗീകരിച്ചാൽ മാത്രമേ സമവായ നീക്കങ്ങളുമായി സഹകരിക്കൂ എന്ന നിലപാടിലാണ് വിമത വിഭാഗം. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ഈ മാസം 9 നൽകിയ സർക്കുലർ അസാധുവായി പ്രഖ്യാപിക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടിരുന്നു. ഇവ രണ്ടും സിനഡിന് ശേഷമുള്ള പുതിയ സർക്കുലറിലും പരിഗണിച്ചിട്ടില്ല. 24 കൊച്ചി.